അതാണ് ഞാനും ആലോചിക്കുന്നത്. ചെലപ്പോ ഇവിടെ തന്നെ വെച്ചായിരിക്കും. ശരിയാ, ഏതായാലും കുനിഞ്ഞാണ് പോയത്. കള്ളനാണോ എന്നൊരു സംശയമുണ്ട്. എങ്കി ഇങ്ങളെ കണ്ട തിരിച്ചറിഞ്ഞാ നിന്റെ വാപ്പേനെ. അത് മാണ്ട. വയറുവയ്യാണ്ടായത്. വഴിന്ന് ഭക്ഷണം കഴിച്ചോണ്ടല്ലേ. എനിക്കെന്തോ ഇവിടെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആഹാരം കൊള്ളാം. എങ്കി പിന്നെ എന്തിനാ ബാപ്പ മാറണേ? ഞാൻ ഓനോട് പറഞ്ഞു നോക്കാം. പിന്നെ ഓനോന്റെ ബാപ്പേനെ കൊണ്ട് പൊറുതി മുട്ടി നിക്കുക. കൂടെ ഉള്ള ഒരുത്തൻ തല തിരിഞ്ഞു പോയാ മതിയല്ലോ. ബാക്കിയുള്ളവനോട് തല്ലിട്ടേ. അയാ കിട്ടി രണ്ടെണ്ണം പൊട്ടിക്കണോക്കി പൊട്ടിച്ചോ. അതെങ്ങനെയാ മോളെ, പുയ്യാപ്പഴന്റെ ബാപ്പയായി പോയില്ലേ? അതൊന്നും നോക്കണ്ട, ഉമ്മുമ്മ നോക്കുന്നില്ലല്ലോ. ഉമ്മുമ്മേനെ പോലെയാണോ ഞമ്മള്? എന്നും പറഞ്ഞോണ്ടിരുന്ന ചെലപ്പോ നമുക്കായിരിക്കും തല്ലുകൊള്ളുന്നെ. ഞാൻ ഷാജാനോടൊന്ന് പറയാ, ഓന്റെ ബാപ്പാനെ നിലക്കീർത്തായി. ഓന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പനേക്കാളും വൃത്തി കിട്ടവനാ ഓൻ ഷാജഹാൻ. അമ്മേ, ദേ ശരത്തേട്ടൻ വിളിക്കുന്നു. ഹലോ, പറ മോനെ. ഞാനൊരു വിവരം പറയാൻ വേണ്ടി വിളിച്ചതമ്മേ. എന്താ മോനെ? മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാം കൂടി ഇവിടെ ഒരു ഹോട്ടലിലാ ഇപ്പോ. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, ഇവിടെ വെച്ച് രോഹിണിയെ കണ്ടു. കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. റിസപ്ഷനിൽ ചോദിച്ചപ്പോ രണ്ടു ദിവസമായിട്ട് അവരിവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. എങ്ങനെയെങ്കിലും അയാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുത്തണം. അന്യപുരുഷനോടൊപ്പം അയാൾ പോകുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്താമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ. മോനെ, ശരത്ത് വിളിച്ചു. മിലിറ്ററി ഓഫീസേഴ്സുമായി ശരത്ത് തങ്ങുന്ന ഹോട്ടലില് രോഹിണി ഉണ്ടെന്ന്. അവൾ അഴിഞ്ഞാടി നടക്കുവാണെന്ന് ആരെങ്കിലും പറഞ്ഞ അത് തെറ്റല്ല. അവൾ എന്താ ഇങ്ങനെ ആയി പോയത്? അതിലെന്താ അത്ഭുതം? ജോസിന്റെ കൂടെ താമസിച്ചപ്പോ തന്നെ ചേച്ചിയുടെ നല്ല സ്വഭാവമൊക്കെ ഇല്ലാതായി. പിന്നെ എന്റെ ആങ്ങളാണെങ്കിലും വാക്കത്തെ നരനെ കൂടെ കൂട്ടിയപ്പോ ബാക്കി നന്മയും കൂടെ ഒലിച്ചുപോയി. രോഹിണി ചേച്ചി ജോസിന്റെ വീട്ടിൽ ഒരിക്കലും വിടരുതായിരുന്നു. എന്തിനാടി അവിടേക്ക് പോയത്? അതിന് കാരണക്കാരി ആരാടി? നീ ഇവിടെ വിവാഹം കഴിച്ച് വന്ന ശേഷം നിന്റെ ആങ്ങളയുമായിട്ട് കളിച്ച കളികളാ ആദ്യം രോഹിണിയെ പുറത്താക്കിയത്. അങ്ങനെയാ അവള് ജോസിനൊപ്പം കൂടിയത്, അവനെ വിവാഹം കഴിച്ചതും. എന്നിട്ടിപ്പൊ അതേപ്പറ്റി പറയുന്നോ നീ? ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞതൊക്കെ ഞാൻ അങ്ങ് തിരിച്ചു എടുത്തേക്കുവാ. ചേച്ചി ചേച്ചിക്ക് ബോധിച്ച രീതിയിൽ അങ്ങ് പോയിക്കോട്ടെ. എന്നാലും അവൾക്ക് ഇത്രക്കൊക്കെ തന്റെ ഉണ്ടായല്ലോ അമ്മേ. ആരുടെ കൂടെയും കറങ്ങി നടക്കാനുള്ള മനസ്സുണ്ടായല്ലോ. പാവം ശരത്ത്, ആ കുട്ടി അത്തരം കാഴ്ചകൾ കാണുകയും ചെയ്തു, സഹിച്ചില്ല അതിന്. അതുകൊണ്ടാ വിളിച്ചു പറഞ്ഞത് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടത് ചെയ്യണോന്ന്. എന്തിനാ ഇങ്ങോട്ട് വരുത്തുന്നത്? അവൾ ആരുടെയെങ്കിലും കൂടെ പോട്ടമ്മേ. ഇനി അവളെ ആൾക്കാർ വിളിക്കാൻ പാടില്ലാത്ത പേരെ കേട്ട് വിളിക്കട്ടെ. നല്ല കായ്ഫലുള്ള തെങ്ങാണല്ലോ. തലം കൊടുക്കാരനെ കുറച്ച് മേടിക്കായിരുന്നു അല്ലേ? മാടിച്ചന്നെ മാടിച്ച. മറിച്ച് വെക്കാനാണെങ്കിൽ മേടിക്കാലേ. ആ നോക്കാം.
അല്ല ഹാജിയാരെ, നമ്മൾ ഒരുപാട് നടന്നതല്ലേ, കുറച്ചേരം നമുക്ക് ഇവിടെ ഇരുന്നെങ്കില. ശരിയാ, ഞാൻ ഇരിക്കാം. നല്ല സ്ഥലമല്ലേ വീരാനേത്? പിന്നെ ആണോന്നാ, സെന്റിനൊക്കെ നല്ല വിലയാണ്. എന്നിട്ടും പുയ്യാപ്പിളക്ക് ഇവിടെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അവന്റെ കാര്യം ഹാജിയാരെ അങ്ങോട്ട് വിട്, അവനെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. അതെ, ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും. ആചാരൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ എന്തിനാ ഞമ്മളെ അടിച്ച്? ആചാര എന്തിനു ചെയ്തായിരുന്നു ആചാര്യ? ഞമ്മളോ തോന്നിയത് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുമെന്നോ? നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവം അല്ലോ ഞങ്ങക്ക്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഓ, അയാൾക്കൊന്നും മനസ്സിലായില്ല. മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണുമല്ലോടോ, എന്നിട്ട് തോണ്ടുന്നോ? വൃത്തികെട്ട മണി കാണിച്ച്, അയ്യോ നാണക്കേട്. അത്രയും പ്രായമായില്ലേ പെണ്ണുങ്ങളെ തോണ്ടാൻ നടക്കണ, കഷ്ടമുണ്ട്. ദേ, അനാവശ്യം കാണിച്ചത് പോരാ, പ്ലേറ്റ് മാറ്റല്ലേ. മൈതാനം പോലെ നടക്കണ ഹാജിയാരുടെ ശരീരത്തിന് അപ്പുറത്തെ കൂടി ഞാൻ എങ്ങനെ തോണ്ടാനാണ്? പറയണേന് ഒരു യുക്തി വേണ്ടേ? അല്ല പിന്നെ അതല്ല മോനെ, നീരിറക്കത്തിന്റെ വെള്ളം മാറി കുളിച്ചാ ഞമ്മക്ക് ഇങ്ങനെയാ. അത് നേരം വീണ്ടും വരുന്നു. ഒരു മിനിറ്റ്, ഇവിടുത്തെ ഭക്ഷണം എനിക്ക് പിടിക്കുന്നില്ല, വയറുവിന് തുടങ്ങി. അതെ, ഇളക്കുണ്ടാ? അല്ല, പല്ല ഇളകിയോന്ന്. ഞരമ്പ് രോഗി അവിടെ നിപ്പുണ്ട്. അല്ല, നിങ്ങള് കൂട്ടുകാരായിരുന്നാ? അല്ല, ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. അത് ശരി, ആചാര് പൊക്കോ, ഞങ്ങളൊന്ന് കൂട്ടുകാരാവട്ടെ. പോ. അതായത് ഈ ഞാൻ ഈ എന്ത് പറയും, അത് ആ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച പിന്നെ കണ്ടതേ ഇല്ലല്ലോ. ഞാനും ഒരുപാട് അന്വേഷിച്ചു. ഞാനും സത്യം സ്വന്തം പ്രായവും വിലയും മറന്ന് പെരുമാറിയില്ലോ. കവള് കറക്കും, പറഞ്ഞേക്കാം. ഓ, ആ ടീച്ചറെ. ഹാജിയാർ, ഞാനും വരുന്നു. മാഡം ഒന്ന് നിക്കോ. എന്താടോ? അല്ല, ആളിനെ ഇത് സ്ഥിരം പരിപാടിയാണ്. കെട്ടിയുള്ള ആസ്മ ഒന്ന് കിടപ്പിലായതിനു ശേഷം ഏത് പെണ്ണിനെ കണ്ടാലും അപ്പത്തോണ്ടു. ഇടയ്ക്ക് ആ സ്വഭാവം മാറ്റാൻ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നപ്പോ ഒരു ലേഡി ഡോക്ടറും ഇതുപോലെ തോണ്ടി, പിന്നെ പോലീസ് കേസ് ആവാതെ രക്ഷപ്പെട്ട്. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ വീട്ടിലിരുത്തണം, എന്തിനാ വെളിയിലിറക്കി വിടുന്നേ? എന്ത് ചെയ്യാനാ, തലക്ക് ഇത്തിരി വെളിവുണ്ടാവട്ടെ എന്ന് കരുതി അപ്പുറത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ തല തിരിഞ്ഞ പ്രവൃത്തിയെ ചെയ്യുള്ളൂ. അല്ല, അങ്ങേര് എവിടെയാണ് തോണ്ടിയത്? ഇവിടെയാണ്? ഇവിടെ അല്ലെന്ന തോന്നണേ. ഇവനൊക്കെ പെണ്ണുങ്ങളെ ശല്യം ചെയ്ത് നടക്കുവോ ചേട്ടാ? അയ്യോ, എന്റെ കൂടെ വന്ന ഒരുത്തൻ ഈ മാഡത്തെ ശല്യം ചെയ്ത്, അതിന് മാപ്പ് ചോദിക്കാൻ വന്നതാണ് ഞാൻ. അതിന് താനെന്തിനാണോ എന്നെ തിരിച്ചു മറിച്ചൊക്കെ തൊട്ടത്? അല്ല, അയാള് തൊട്ടടുത്ത് ഞാനും ഒന്ന് തൊട്ടതല്ലേ. അയ്യോ, കലക്കി. ആരായാലും പ്രതികരിക്കും, കിപ്പിറ്റ. പക്ഷേ എനിക്കല്ല ഇത് തരേണ്ടിയിരുന്നത്, എന്റെ കൂടെ ഒരു തടിമാടൻ ഉണ്ടായിരുന്നു, അവനാണ് വലിയ ശല്യക്കാരൻ. അവനായിരുന്നു ഈ പാവം പെങ്കൊച്ചിനെ തിരിച്ചു. Ready?
പോലെ ഇരിക്കുകയാണെങ്കിൽ അടിക്ക് എന്ത് വെയിറ്റാ. എടാ നീ നിന്റെ മറ്റേ കെട്ടികളെ ഭയന്ന് ഇവിടെ വന്ന് നിൽക്കാനാ? എടോ മറ്റേ കെട്ടികൾ മാത്രമല്ല മറിച്ച് കെട്ടികളും ഉണ്ട്. അവളെ അവളുടെ കൂടെ എടുത്ത് വന്നില്ലേ, അതെന്റെ വേറൊരു ഭാര്യയാടോ? സ്വന്തം പ്രായവും വിലയും മറന്ന് പെരുമാറിയില്ലോ, കവിള് കറക്കും പറഞ്ഞേക്കാം. എന്താണ്? അവളൊരു ഒന്നൊന്നര പെണ്ണാ. ഇവിടെ മനുഷ്യൻ മുള്ളുമ്പ നിക്ക. മുള്ളേല, നീ ഒളിഞ്ഞു നിൽക്കല്ലേ? തനിക്കൊന്ന് പോയി തരോ. ഇപ്പൊ പോയാ ശരിയാവത്തില്ല. ഒരുത്തൻ എന്നെ തല്ലാൻ വരുന്നുണ്ട്. അതാര്? ഒരു ഉണക്ക സിംഗം. സിംഗോ? ആ, സിംഗത്തിലെ സൂര്യനെ പോലെ മീശ വെച്ചൊരു കാലമാടൻ. താനയാളുടെ ഭാര്യയുടെ മോശമായിട്ട് പെരുമാറിയോ? അയ്യോ, ഞാനല്ലേ അങ്ങേരുടെ ഭാര്യനെ തോണ്ടിനെ നിന്റെ അമ്മായച്ചനാ. ആര്? ഹാജിയാരോ? ആ, ഏയ് അങ്ങേർക്ക് അത്ര അസുഖമൊന്നുമില്ല. ചേടാ, കാലാവസ്ഥ മാറിയപ്പോ തണുപ്പടിച്ചുണ്ടായതായിരിക്കും. എടാ, ഞാനൊന്ന് പോയി വിളിക്കട്ടെ. പൊട്ടിച്ചു കളഞ്ഞു. എടാ, നിന്റെ മറ്റേ കെട്ടികൾ എനിക്കൊന്ന് ശരിക്കും പരിചയപ്പെടുത്തി താടാ. ഞാനോ? ആ, അവളുമാരുടെ മുന്നിൽ ചെന്ന് തന്നെ പരിചയപ്പെടുത്താനോ? തന്നെ? സാരമില്ല, അവളാ ഞാൻ വളച്ചെടുത്തോളാം. അയ്യേ, നിങ്ങൾ കാര്യം പറയുന്നു, നിങ്ങൾ കാര്യം പറയുമ്പോ ഞാൻ പണ്ട ബാപ്പ. അയ്യേ, നിങ്ങൾ തോണ്ടിയ പെണ്ണിന്റെ കെട്ടിയോലില്ലേ, അയാൾ എന്നെ അടിക്കാൻ ഓടിച്ച്. ആ, നിങ്ങൾ അവിടെ നിന്ന് പ്രത്യേകം അന്വേഷിച്ച് അവളെല്ലാം ആ മീശക്കാരനോട് പറഞ്ഞു കൊടുത്ത്. നിങ്ങളെ കൈ കിട്ടിയാലേ വലിയ പെരുന്നാളിന് അറക്കൂന്ന പറഞ്ഞേക്കണേ. മൂരി ഫ്രൈ. അയ്യോ, ഈ റൂമിലിരിക്കുന്ന പന്തിയല്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ചോളാം. അയ്യോ, അൽഹംദുലില്ല, ഞാൻ വളരെ കാര്യം പോക്കാണ്. എന്തിനാ നമ്മളെ അടിച്ചത്? വല്ലാത്തൊരു ക്ഷീണം. അല്ല, പുയ്യാപ്പളിന്റെ ബാപ്പ എന്തെങ്കിലും പറഞ്ഞിനെയോ? ഇയാക്കിട്ടൊരു പണി കൊടുക്കാം. പറഞ്ഞു? എങ്കിലും ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്റെ ബാപ്പ എനിക്കറിയാലോ. പടച്ചോനാണോ സത്യം? നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മോനെ. എന്തായാലും ശരി, ആ സ്ത്രീയുടെ ഹസ്ബൻഡ് വയലന്റാ. അതുകൊണ്ട് നമ്മൾ ഈ ഹോട്ടലിൽ മാറുന്നതായിരിക്കും നല്ലത്. എന്ന് മാത്രമല്ല, ആ രോഹിണിയും കൂട്ടുകാരിയൊക്കെ ഇവിടെയുണ്ട്. ദഹനയെ വഴിതെറ്റിക്കുന്നവളാ ഈ പറഞ്ഞ രോഹിണി. അതുകൊണ്ട് നമുക്ക് പോവാം. പുയ്യാപ്പളിന്റെ തീരുമാനം അതാണെങ്കിൽ അതാണല്ലോ നല്ലത്. പക്ഷെ എങ്ങോട്ട് മാറും? ഇവിടെ അടുത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ടല്ലോ. പെണ്ണിന് ഇതങ്ങോട്ട് പിടിച്ചുപോയി, ഓൾ അതിനോട് പറയും ചെയ്യും. എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളു പാപ്പ? മുതിർന്നവർ പറയുന്നത് ഓള് കേൾക്കണം. അതുകൊണ്ട് പാപ്പ ഓളോട് ഇത്തിരി കടുപ്പിച്ച് പറയണം. പുറമേ ആയാൽ പിന്നെ ഓളോട് നമ്മൾ ഒന്നും കടുപ്പിച്ച് പറയേണ്ടി വന്നിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മൾ ഉള്ളുന്നൊരു ഇരിച്ചില്ല. എന്ന് വെച്ചാ കൂട്ടത്തിലേറ്റവും ഇളയോളല്ലേ. കെട്ടൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഞമ്മക്ക് എല്ലാവർക്കും ഓളൊരു കൊച്ചുകുട്ടിയ. അതെനിക്കറിയാലോ പാപ്പ. പിന്നെ ഇവിടെ അങ്ങനെ ഒരു കാര്യമല്ലല്ലോ. അത് മാത്രമാണോ, ബാപ്പ തോണ്ടിയ സ്ത്രീയെങ്ങാനും ദഹനെ കണ്ടാൽ എങ്ങനെയാവും അവസ്ഥ?
പടച്ചോനെ, അത് ഓർക്കാൻ പോലും ഞമ്മക്ക് പറ്റുന്നില്ല. കോളോടൊന്ന് സംസാരിക്കാം. മോനെ, ഓളൊന്ന് ശ്രദ്ധിച്ചോളണം. രഹനയോ? അല്ല, മറ്റോളെ തോണ്ടിയെ. ഓ, ബാപ്പ തോണ്ടിയ. പടച്ച തമ്പുരാനെ, ഞമ്മളല്ല തോണ്ടിയെ. അല്ല, ആരോ തോണ്ടിയ. ഓന് ഇവിടുന്ന് മാറണമെങ്കിൽ പിന്നെ മോളെന്തിനാ വെറുതെ ബാശി പിടിക്കണത്? ഉമ്മക്ക് അങ്ങോട്ട് മാറാ. എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ പാപ്പാ. അതെങ്ങനെയാ മോളെ, പുയ്യാപ്പിളിന്റെ വിഷമല്ലേ നമ്മള് മനസ്സിലാക്കണ്ട്? ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറത്തില്ല. തനിക്കെന്താ ഇക്കാര്യത്തിൽ മാത്രം കടുമ്പിടുത്തം? അതന്നെ എനിക്കും ചോദിക്കാനുള്ളേ. ഇവിടെ മാത്രം ഇക്കെന്തിനാ ഇങ്ങനെ വാശി പിടിക്കണേ? എനിക്കൊരു വാശിയില്ല, ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. മോൾ ഇതുവരെ ഇങ്ങനെ വാശി പിടിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. അപ്പോ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുമ്പോ അതെങ്കിലും എനിക്ക് നടത്തി തന്നൂടെ? ജീവിതത്തിൽ എന്തായിരുന്നു മോളെ ഏറ്റവും വലിയ ആവശ്യം? ഷാജഹാനെ കെട്ടിച്ചേരണം അല്ലേ? അത് നമ്മൾ നടത്തി തന്നില്ലേ ഒരു മടിയും കൂടാതെ? അപ്പോ മോള് ഇഷ്ടപ്പെട്ട് കെട്ടിയോനാ പുയ്യാപ്പട. അപ്പോ അതേ ആള് പറയുമ്പോ ദേഷ്യം കാണിക്കുന്നത് ശരിയാണോ മോളെ? കെട്ടിയോനെ ധിക്കരിക്കുന്നത് ശരിയാണോ? ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇവിടുന്ന് പോകത്തില്ല. പിന്നെ നിങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിക്കോളി, അതാ നല്ലേ. എന്താ മോളെ ഇങ്ങനെ? ഇക്ക ഇനി എന്നെ നിർബന്ധിക്കരുത്. ഇവിടെ എനിക്ക് സ്വർഗ. കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നാലോന്ന് ഞാൻ ആലോചിക്കുക. പറ മോനെ,
അത് രോഹിണി ഇവിടെ ഉള്ളതുകൊണ്ട് അയാളെ അറിയാതെ ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ആ ചെറുപ്പക്കാരനും അയാളുടെ മുറിയിലുണ്ടായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും അയാൾ അങ്ങോട്ട് വരുത്തണമെന്ന്. അതിനിപ്പോ മോൾക്ക് അസുഖമാണെന്ന് പറഞ്ഞാലും തരക്കേടില്ല. അമ്മയ്ക്ക് വിഷമാണെന്നറിയാം, എന്നാലും മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാലേ അയാൾ വരൂ. അവനെ കുടലും കടലും ചങ്കോക്കി ഇടിച്ച് അവന് ആഹാരം പോലും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ കിടത്തും ഞാൻ. കുഞ്ഞിന് വയ്യാന്ന് ഇത്രയും പെട്ടെന്ന് അവിടെ എത്തണം. സ്വന്തം ഭർത്താവിന്റെ മുന്നിലൂടെ അന്യ പുരുഷനൊപ്പം പോകുമ്പോ ശരത്തേട്ടന്റെ നെഞ്ച് പിടയും. എന്റെ മനസ്സ് മടുത്തു കഴിഞ്ഞ പിന്നെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല.